Hi everyone, welcome to my YouTube channel. I'm Bensi. Our channel name Help Me Lord. In this video, Valerie Lupatil, Kovakya, Engene Thoran Vekam, Enana. Adinivenda Sadhanangal, Kovakya, Tenga, Savalayuli, Pachamulaga, Velatuli, Adamuna Nalo Ali, Chadachado, Adlangil, Chirdai, Aitinado, Karvepila, Upa Vishatina, Manyal Pudia Vishatina. ജീരകം ഒരു നുള്ള് എണ്ണ ആവശ്യത്തിന് കടുക് ആവശ്യത്തിന് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇത് എളുപ്പപ്പണി ചെയ്യുന്നവർക്ക് മാത്രമാണ് വിശാലമായി കലാപരമായി സമയമെടുത്ത് ചെയ്യുന്നവർക്കുള്ള റെസിപ്പിയല്ല കാരണം ഞാനൊരു വീട്ടമ്മയും അതുപോലെ ഓഫീസ് സ്റ്റാഫുമാണ് അതുകൊണ്ട് അധികം ടൈം എടുക്കാതെ എന്നാൽ രുചി ഒട്ടും കുറയാതെയുള്ള പാചകരീതിയാണ് എൻ്റേത് അത് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഫോളോ ചെയ്യാം കോവയ്ക്ക പലരും കുനുകുന പൊടി പോലെ അരിഞ്ഞാണ് വെക്കുന്നത് ഞാൻ അരിയുന്നത് ഈ പടത്തിൽ കാണുന്നത് പോലെ നീളത്തിലാണ് അരിയുന്നത് അത് എളുപ്പത്തിന് വേണ്ടിയാണ് അത് മാത്രമല്ല നമുക്കൊക്കെ അറിയാം പച്ചക്കറികൾ എത്രയും ചെറുതാക്കുന്നു അത്രയും പോഷകഗുണം കുറയുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ചെറുതായി അരിയേണ്ട പച്ചക്കറികൾ ഉണ്ട് അതങ്ങനെ ചെയ്തേ പറ്റൂ എന്നാൽ വലുതായി അരിഞ്ഞ് കറികളോ തോരനോ ഒക്കെ വെക്കാൻ പറ്റുന്നത് അങ്ങനെ വെക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അരിയണമെന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു അത് നിങ്ങളുടെ ഇഷ്ടം ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ തേങ്ങ സവാള അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഞെരുടി ഇളക്കി യോജിപ്പിച്ച് വെക്കുക അതിനുശേഷം ഒരു പാൻ വെച്ച് അല്പം എണ്ണയൊഴിച്ച് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ച് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ ഇതിലേക്കിട്ട് ഇളക്കി നന്നായി അമക്കി അടച്ചു വെച്ച് വേവിക്കുക ജീരകം ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കാരണം ചിലർക്ക് ജീരകം ഇഷ്ടമല്ല അത് വേണമെന്നുണ്ടെങ്കിൽ മതി ഇതിൽ വെള്ളം അധികം ഒഴിക്കരുത് വേണമെന്ന് തോന്നുന്നെങ്കിൽ ലേശം ചേർക്കാം കാരണം കോവയ്ക്കയിലും ഈ സവാളയിലുമൊക്കെ ഉള്ള വെള്ളം മതി ഇത് വേവാൻ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ ഇടയ്ക്ക് അടുക്കി പിടിക്കുന്നോ എന്ന് നോക്കി വെള്ളം ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ അല്പം മേളിൽ കൂടി തളിച്ചു കൊടുക്കാം അതിനുശേഷം ഇളക്കി അടച്ചു വെക്കുക ആവി വന്നു കഴിഞ്ഞ് വീണ്ടും ഇളക്കിയിട്ട് അമക്കി വെച്ച് വേവിച്ച് വെന്തെന്ന് തോന്നിയാൽ അത് തുറന്നിട്ട് ചിക്കി ചിക്കി ഇളക്കി വാങ്ങി വെക്കുക സാധാരണ തോരൻ വെക്കുന്ന അതേപോലെ തന്നെ ഒരു വ്യത്യാസവുമില്ല ഞാൻ ചിലപ്പോൾ ഈ ആദ്യം ചെയ്ത പ്രോസസ്സിങ് ചെയ്യാറില്ല അതായത് ഈ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കൽ കാരണം എണ്ണ എത്ര അവോയ്ഡ് ചെയ്യാമോ അതാണല്ലോ നല്ലത് അതുകൊണ്ട് തേങ്ങ ചേർക്കുന്ന തോരനുകൾക്കൊന്നും ഞാൻ ഈ കടുക് പൊട്ടിച്ചിടുന്ന പരിപാടി അധികം ചെയ്യാറില്ല തേങ്ങയിൽ ഓൾറെഡി എണ്ണയുണ്ട് അതുകൊണ്ടാണ് വളരെ ചുരുക്കം മാത്രമേ എണ്ണയൊഴിച്ച് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഡയറക്റ്റ് പാൻ വെച്ച് ഈ സാധനങ്ങളിട്ട് വേവിച്ച് എടുക്കാറാണ് പതിവ് അത് പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല ചിലർക്ക് കടുക് പൊട്ടിച്ചെങ്കിലേ പറ്റൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രീതി അത് കടുക് പൊട്ടിക്കണോ വേണ്ടയോ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇഷ്ടമുള്ള രീതിയിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാം ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി പെട്ടെന്ന് തോരൻ ഉണ്ടാക്കുന്ന രീതി ഇതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ ഇതുപോലെ ഒരു എളുപ്പപ്പണിയുമായി അടുത്ത വീഡിയോയുമായി വരും വരെയും എല്ലാവർക്കും നന്ദി ഈ ചാനൽ സ്വീകരിക്കുന്നതിന് ബൈ